ശ്രീ എ വി ഗോപിനാഥ് ഇപ്പോ നമുക്കൊപ്പം തൽസമയം ചേരുകയാണ്। ശ്രീ എ വി ഗോപിനാഥ് ഇന്ന് കോൺഗ്രസ് വിട്ടു, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാരണം ചോദിച്ചാൽ എന്താണ് മറുപടി? ഇന്നത്തെ സാഹചര്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തകർച്ചയിൽ പങ്കാളിയാകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ രാജി വെച്ചത്। തകർച്ച എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ നേതൃത്വവുമായി സംസാരിച്ചതാണ്। ഈ സംഘടനാ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ശക്തമായ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം സ്വപ്നം കാണുന്ന ഞങ്ങൾക്കൊക്കെ എന്നെപ്പോലുള്ള ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനെ അഭികാമ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നിരന്തരമായ പാർട്ടി പ്രവർത്തകൻ ഞാൻ സംശയം ചോദിച്ചോട്ടെ, പെരുങ്ങോട്ട് കുറിച്ചി എത്ര വർഷമായി നിങ്ങൾ നിയന്ത്രിക്കുന്നു? എത്ര വർഷമായി ആ പഞ്ചായത്ത് ഭരണം? 42 വർഷമായി। പാലക്കാട് മുഴുവൻ അതാക്കാൻ പറ്റിയോ? 42 വർഷമായി। പാലക്കാട് മുഴുവൻ അതാക്കാൻ പറ്റിയോ? പാലക്കാട് മുഴുവനായി അതാക്കാൻ ആക്കേണ്ട ചുമതല എന്റേതല്ല। അങ്ങനെയല്ല, ഒരു പാർട്ടിയല്ലേ, ഒരു സ്ഥലത്ത് മാത്രമായി വളരുന്ന ഒരു വിഷച്ചെടി അല്ല, അത് എന്റെ ചുമതലയല്ല। ചുമതലയാണോ അല്ലേ? പാർട്ടി 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 പറയുന്ന എ വി ഗോപിനാഥ് അല്ല, എ വി ഗോപിനാഥൻ ഒരു വ്യക്തിയൊക്കെ ഒരു കേരള പാലക്കാട് ജില്ലയിലെ പാർട്ടി മുഴുവൻ ഉണ്ടാക്കാൻ കഴിയില്ല। എന്റെ ജന്മനാട്ടിൽ ഞാൻ കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ജനിച്ച നാൾ മുതൽ ഇന്നു മുതൽ കോൺഗ്രസ് ആലത്തൂർ ജയിച്ചു। എങ്ങനെ? ഓ, സംഘടനയുള്ളതുകൊണ്ടല്ലേ, തെരഞ്ഞെടുപ്പ് പ്രവർത്തിച്ചു, സംഘടനയുള്ളതുകൊണ്ടല്ലേ। അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ശൈലിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ജയിച്ചു। നെന്മാറയിൽ തോറ്റതോ? നെന്മാറയിൽ തോറ്റത് സംഘടനാ മിഷനറുടെ പരാജയം കൊണ്ട്। അപ്പൊ ഏറ്റവും നന്നായി ഭംഗിയായി ശ്രീ എ വി ഗോപിനാഥിനെ പെരുങ്ങോട്ട് കുറിച്ച് നിലനിർത്താൻ പറ്റും, അതിനപ്പുറത്തേക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വേണ്ട, അതുകൊണ്ടാണിത് വിടുന്നത്? അല്ല, എൻ്റെ 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 ഉത്തരവാദിത്തത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ കഴിയില്ലോ? സുധാകരന്റെ ഉത്തരവാദിത്തത്തിൽ കേരളത്തിലെ പാർട്ടി മുഴുവൻ ഉണ്ടാക്കാൻ കഴിയുമോ? സുധാകരൻ പക്ഷേ ഇപ്പോഴും ഒരാൾ ജനിച്ചിട്ടുണ്ടോ? അല്ല, സുധാകരൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പങ്കെടുത്ത സംഘടനാ സംവിധാനം പിരിച്ചുവിട്ട് സുധാകരൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കട്ടെ കേരളം മുഴുവൻ। ഞാൻ അങ്ങനെ പറ്റി കേട്ടിട്ടുള്ള വേറൊരു കാര്യം കാണിച്ചു തരട്ടെ, ഞാൻ കേട്ടിട്ടുള്ള വേറൊരു കാര്യം, ഇപ്പോൾ തരൂർ ശ്രീ എ കെ ബാലന്റെ മണ്ഡലമാണ് അല്ലേ, തരൂരിൽ എ കെ ബാലന്റെ വിജയത്തിന് കിട്ടുന്ന ഒരു സേഫ് ഡിപ്പോസിറ്റ് അങ്ങാണ് എന്ന് പറയുന്നു, സത്യമാണോ? അങ്ങനെയല്ല, എത്ര ആൾ എന്തെല്ലാം തമാശ പറയാറുണ്ട്, എനിക്ക് എൻ്റെ മനസാക്ഷിയെ മാത്രമേ സംരക്ഷിക്കേണ്ട, മറ്റൊരാളുടെ അഭിപ്രായത്തെ എനിക്ക് നോക്കേണ്ട കാര്യങ്ങളില്ല। ഈ പറയുന്ന അന്തർധാര പിന്നെ എങ്ങനെ വന്നു? അന്തർധാര സജീവമാണല്ലോ, ഏതൊന്ന് അന്തർധാര? അന്തർധാരയും അല്ലെങ്കിൽ ഓ, അത് സുധാകരനും ഞാനും തമ്മിൽ അന്തർധാര കോൺഗ്രസ് ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്। എനിക്ക് ഏറ്റവും വലിയ അന്തർധാര എ കെ ബാലനും ഞാനും തമ്മിൽ അന്തർധാര ഉണ്ടാകുന്നത് നിങ്ങളുടെ സൃഷ്ടി മാത്രമാണ്। എൻ്റെ ആശയപരമായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പോരാട്ടവും ഞാൻ വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ പോരാട്ടത്തിൽ। അങ്ങനെ എ കെ ബാലന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടാണല്ലോ എൻ്റെ പഞ്ചായത്ത് ഞാൻ ജയിച്ചത്। അല്ല, അവിടുത്തെ പൊളിറ്റിക്സ് വേറെ, അങ്ങോട്ടും അതാണല്ലോ പറഞ്ഞ അന്തർധാര എന്ന്। ശ്രീ എ വി ഗോപിനാഥ് ഇപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിലല്ലേ 11 പേര് ഇവിടെ ജയിച്ചത് അല്ലേ, 70 മുതൽ അല്ലേ? അതെ അതെ അല്ലേ, അതിൽ നിന്ന് വിട്ടില്ലേ? അതെ അതെ. അപ്പോൾ ആ പഞ്ചായത്ത് അംഗസ്ഥാനം, ആ ഭരണസമിതി, അതൊക്കെയോ? അതൊക്കെ ഉണ്ടല്ലോ, നിലവിലുണ്ടല്ലോ. അല്ല, അത് അത് അങ്ങ് അവിടെ പാർട്ടി അങ്ങ് അവിടെ പാർട്ടി വളർത്തിയതിൻ്റെ ഭാഗമായി കിട്ടിയതല്ലേ? പാർട്ടി വിടുമ്പോൾ പാർട്ടി നിലനിൽക്കും, അംഗം നിലനിൽക്കും, രണ്ടും കൂടെ ഒരുമിച്ച് നിലനിൽക്കും എന്നതാണ് ചോദ്യം. പാർട്ടിയും നിലനിൽക്കും, ഞാനും നിലനിൽക്കും, ഭരണവും നിലനിൽക്കും. വളരെയധികം നന്ദി ശ്രീ എ വി ഗോപിനാഥ് ഇത്രയും സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്.